അവൾക്ക് എണീക്കോ അല്ലേ. ഞാൻ ഇവിടെ ഇരുന്ന് ഇതൊരു സ്ഥിര പരിപാടി ആയല്ലോ അല്ലേ. ഓ കഴിഞ്ഞിട്ട് നീ ഈ സൈഡും ഡോക്ടർ ആ സൈഡും ആയിരുന്നല്ലോ. കഴിഞ്ഞ ആഴ്ച നീ ഈ സൈഡും ഡോക്ടർ ആ സൈഡും ആയിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഡിസ്റ്റർബിംഗ് ഇല്ലാന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അവൻ ചെയ്താൽ മാത്രമേ എനിക്കും ചെയ്യാൻ പറ്റൂ. അവൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടേ എല്ലാവരുടെയും പബ്ലിക് ആയിട്ട് വിളിച്ച് പറഞ്ഞ് ചെയ്യത്തില്ല. അവൻ ചെയ്താലും എനിക്ക് ചെയ്യാൻ പറ്റൂ. ഒരു ചോപ്പ് എനിക്ക് ചോപ്പ് അവന് വായിട്ട് എനിക്ക് ഒരു ചോപ്പ് വൈറ്റ് നാല് റെഡ് പിന്നെ രണ്ട്. സോ അങ്ങനെ മാറ്റി മാറ്റി ചെയ്താലേ പറ്റൂ. 10,000 ബീഡ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഞാൻ തെറ്റ് ചെയ്തിട്ടല്ല ജയിലിൽ വന്നത്. സോ ഐ ഡോണ്ട് ഹാവ് ടു ഡു ദിസ്. നീ തെറ്റ് ചെയ്തല്ലോ. എന്ത് തെറ്റ് ചെയ്തു? ജഡ്ജിന്റെ കോട്ട് എടുത്ത് അത് തെറിയല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ വന്നത്. ഓക്കേ, ലൈക്ക് അതെ. എന്നിട്ട് അവര് പണിയെടുത്തു. നീ ആര്? ഒരു തെറ്റുമില്ലാതെ അവർ ജയിലിൽ ദിൽഷനെ നോമിനേറ്റ് ചെയ്തെങ്കിൽ ദിൽഷ അതിനെ എതിർക്കണമായിരുന്നു. ബിഗ് ബോസ് ആണ് പറഞ്ഞത് അവർക്ക് അതിനുള്ള ഓപ്ഷൻ കൊടുത്തത്. സോ അവർക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോ അവര് തെറ്റ് ചെയ്ത ആളെ ചൂസ് ചെയ്യണമായിരുന്നു. വേറെ ആരും ഇല്ലായിരുന്നോ അവർക്ക്? വേറെ ആരും അണ്ടർ പെർഫോം ചെയ്ത ദിൽഷ അല്ല. അപ്പൊ അണ്ടർ പെർഫോം ചെയ്തവരെ അവര് ചൂസ് ചെയ്യണമായിരുന്നു. അഞ്ചാളെ മാറ്റിയിട്ടതോ? ഓടിയോട്ടെ, നീ എന്താ പറയുന്നേ? അണ്ടർ പെർഫോം ചെയ്ത ആളായിരിക്കും. അണ്ടർ പെർഫോം ചെയ്ത ആള് ഞങ്ങൾ മൂന്നര രണ്ടര സെലക്ട് ചെയ്തു. അവർക്കൊരു ടാസ്ക് കൊടുത്തു. ആ ടാസ്കിൽ അവര് ജയിച്ചു. അവര് ജയിച്ചപ്പം ജയിച്ച ആളുടെ അടുത്ത് പറഞ്ഞു ആൾക്ക് ഒരാളെ ചൂസ് ചെയ്യാമെന്ന് ചെയ്യലോട്ട്. ഈ കൂട്ടത്തിൽ നിന്നും ഒരാള്. അപ്പൊ അവരെന്ത് ചെയ്തു? അവരെ സപ്പോർട്ട് ആൾക്കാരെ മാറ്റി വെച്ച്. എന്നിട്ട് അവരെ നോമിനേറ്റ് ചെയ്ത ടീംസിൽ ഒരുത്തി എടുത്തു. ദിൽഷ അവനെ നോമിനേറ്റ് ചെയ്തു. അതാണ് പ്രതികാരം. That's not my thing. It's none of my business. Queen business. ഇല്ലെങ്കിൽ business ഇല്ല. പുറത്തിറങ്ങിട്ട് നമുക്ക് business. ഇവള് വിഷമിച്ചിരിക്ക. അവളുടെ വൈഫ് വിളിച്ചില്ല. സോ ഈസി. അവന് ചൊറിയാവുന്ന എക്സ്ട്രീം. നീ ഇപ്പൊ ചൊറിയാണ്. അവനോട് മര്യാദക്ക് സംസാരിച്ചാലേ അവന് ചൊറിയാണ്. അപ്പോ എന്തിനോ വേണ്ടി തിളക്കുന്ന രണ്ട് ഇത് കാണുന്ന വീട്ടിൽ എന്റെ മോൻ വലിയവനാണ്. എന്നൊന്നുമില്ല കൊടുക്കാൻ. ഇവൻ തന്നോണ്ടാണ് ചോ ഇങ്ങനെ കൊടുക്കുന്നത്. പറയില്ല എന്താന്ന്. ജയിൽ സന്ദർശന സമയം അവസാനിച്ചിരിക്കുന്നു. അഖിലിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞു എന്ന്. അപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. ഓക്കെ, എന്താണെന്ന് മാത്രം ഒന്നുമില്ല ഞാൻ പറയാം. പേടിക്കാനൊന്നുമില്ല. അല്ലല്ല, അത്